രൂക്ഷമായ വിവാദം ഉയരുമ്പോഴും ഈ നവകേരള സദസ് തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വിശദീകരിച്ച് പോകുന്നുണ്ട്. ഇന്നും അങ്ങനെ ഒരു ന്യായീകരണ വിശദീകരണം പ്രതീക്ഷിക്കണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം? രജനി, അത് തന്നെയാണ്. ഈ യുവമോർച്ചയാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായാലും ഒക്കെ ഒരു വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താനുള്ള കാരണം, നിലവിൽ ഈ ഗൺമാനും അതുപോലത്തെ ഈ പോലീസിന്റെ ഒക്കെ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്ന് സ്ഥിരമായി ഈ പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കുകയും അതുപോലെ തന്നെ ഔദ്യോഗിക വാഹനത്തിലുള്ള ഗൺമാനൊക്കെ ഇറങ്ങി ഈ ആളുകളെ മർദ്ദിക്കുന്ന സാഹചര്യം, അത് ഒരു പ്രതിഷേധത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലും അതിന്റെ ഒരു പ്രതിഷേധം പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളെല്ലാം ന്യായീകരിക്കുന്ന എല്ലാ വാർത്താ സമ്മേളനം നമുക്കറിയാം, മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഗൺമാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തനിക്ക് സുരക്ഷ ഒരുക്കുകയാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധക്കാരെ ഒരുപക്ഷെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയില് ഇന്നലെയും ഇതുപോലെ മറ്റു ജില്ലകളിലൊക്കെ തുടർന്ന് വന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ അക്രമ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമല അടക്കമുള്ള വിഷയം കൂടി ഇതിൽ വരും എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാണ്. യുവമോർച്ച അടക്കമുള്ള പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തു കൂടി പോലീസുണ്ട്. അതിന്റെ അത്തരം ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് യാത്ര ഓരോ ജില്ലയിലും ക്ഷമിക്കുന്ന ഓരോ മണ്ഡലത്തിലും പ്രവേശിക്കുക. അതിന്റെ ഒരു മുൻകരുതലൊക്കെ എല്ലാ സ്ഥലത്തും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നവകേരള സ്ഥലത്തിൽ ഓരോ സ്ഥലത്തിലും ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഈ നവകേരള സദസ് ഇന്ന് ജില്ലയിൽ നടക്കുന്നത്. ഇന്നലെ തിരുവല്ല മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടപ്പോൾ മറ്റു മണ്ഡലങ്ങളിലേക്ക്, ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളായ ആറന്മുള, കോന്നി, റാന്നി, അടൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി ഈ നാല് മണ്ഡലങ്ങളുടെ നവകേരള സദസ് പൂർത്തിയാക്കിയതിനു ശേഷം രാത്രി 7 മണിയോടുകൂടി കൊല്ലം ജില്ലയിലേക്ക് നവകേരള സദസ് പ്രവേശിക്കും. എന്തായാലും ഇന്നലെ ഉണ്ടായ മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും എല്ലാം ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ക്യാമ്പ് ചെയ്തതാണ്. പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിലും അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസിലുമാണ് മന്ത്രിമാർ തങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഈ സംഘത്തിലുണ്ടായിരുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു ശരീര അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മന്ത്രി ശശീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും അല്പസമയത്തിന് തന്നെ എല്ലാ യോഗം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള 8 മണിയോടുകൂടി പ്രഭാതയോഗം ആരംഭിക്കുന്ന ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. യെസ്, അതാണ്, പ്രഭാത യോഗങ്ങൾ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇന്നലെയാണ് നവകേരള സദസ് ജില്ലയിൽ പ്രവേശിച്ചത്, വലിയ സ്വീകരണം നൽകിയിരുന്നു. ഇന്നിപ്പോൾ ആദ്യ സദസ് ആറന്മുള മണ്ഡലത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ പ്രതിഷേധം, അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്, അതൊക്കെ വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിലൊക്കെ എന്ത് മറുപടി പറയുമെന്നതും ശ്രദ്ധേയമാണ്. ശശിനാരായണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ, ശബരിമലയിൽ തിരക്ക് തുടരുന്നു. അവധി ദിനമാണെങ്കിലും ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. രാവിലെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ല. അവധി ദിവസമായതിനാൽ ഇന്നും 100,000+ പേര് സന്നിധാനത്തെത്തുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർക്ക്. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 87,295 തീർത്ഥാടകരാണ് 18-ാം പടി കയറിയത്. സി വി അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവധി ദിവസമായ ഇന്ന് സന്നിധാനത്തെ കാര്യങ്ങൾ? തിരക്ക് ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമാണല്ലേ? രജനി, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നും രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ മഴ ഒരു ഭീഷണിയായിട്ട് ഇന്ന് തീർത്ഥാടകർക്ക് സന്നിധാനത്ത് പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അത് മഴ പെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു വേഗതയെ, സന്നിധാനത്തേക്ക് തീർത്ഥാടകരെത്തുന്ന ആ വേഗതയെ ബാധിക്കുന്ന ഒരു കാര്യമാകും. പമ്പ മുതൽ സന്നിധാനം വരെ ആളുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ പലയിടത്തും കാത്തു നിൽക്കും. പിന്നീട് മഴ മാറുമ്പോൾ ഒന്നിച്ചു വരാനുള്ളൊരു സാധ്യത. അത് തിരക്ക് നിയന്ത്രണ വിധേയമായതാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ സുഗമമാണ് കാര്യങ്ങളൊക്കെ തന്നെ. ഇതിനോടകം തന്നെ ഏകദേശം ഇപ്പോൾ ഇന്ന് രാവിലെ 23,000+ പേർ സന്നിധാനത്ത് 18-ാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ കണക്കുള്ളത്. മണിക്കൂറിൽ 3,000+4,000 പേർ
18 പടി കയറുന്നുണ്ട്. മിനിറ്റിൽ 70 പേരെ കയറ്റി വിടുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ രാവിലെ എല്ലാം തന്നെ വളരെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഏറ്റവും അധികം തിരക്ക് പ്രതീക്ഷിച്ച ഒരു ദിവസമാണ്. പക്ഷേ അതിനു മുൻപുള്ള ദിവസങ്ങളിൽ എത്തിയതുപോലെ അയ്യപ്പന്മാർ എത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ കണക്ക് പറയുന്നത്. 87,000 പേരാണ് ഇന്നലെ പോലീസിന്റെ കണക്ക് പ്രകാരം 18 പടി ചവിട്ടിയത്. അതിനുമുമ്പുള്ള രണ്ട് ദിവസം 92,000-93,000 ഒക്കെ എത്തിയ ദിവസങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിരക്ക് മറ്റ് മുൻ ദിവസങ്ങളെക്കാൾ അല്പം കുറഞ്ഞു പോയി ഇന്നലെ എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇന്ന് ഞായറാഴ്ച നമുക്കറിയാം, ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം മഴ കാരണം മല ചവിട്ടാൻ പറ്റാത്തവരും ഒക്കെ ആയിരിക്കും. പല പമ്പയ്ക്കും സന്നിധാനത്തിനിടയിൽ പലയിടത്തും കാത്തു നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു തിരക്ക് ഇന്നലെ 90,000 താഴേക്ക് എത്തിയതെന്ന് വേണം കരുതാൻ. എന്നാൽ ഇന്ന് 100,000 പേർ എത്തും എന്നുള്ള കണക്കുകൂടുതൽ തന്നെയാണ് അധികൃതരുള്ളത്. കാരണം 80,000 മുകളിൽ വെർച്വൽ ക്യൂ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വരും. അതിനെല്ലാം പുറമെ സിവിൽ ദർശനവും അതുപോലെ സത്രം വഴി വരുന്നവരും എല്ലാം എണ്ണം കൂട്ടുമ്പോൾ ഒരു 100,000 മുകളിൽ ആളുകൾ എത്തും എന്നൊരു കണക്കുകൂട്ടൽ അധികൃതർക്കുണ്ട്. നിലവിൽ എല്ലാം സുഗമമാണ്, എവിടെയും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. നടപ്പന്തലിൽ മാത്രമാണ് ക്യൂ ഉള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും വലിയ തടസ്സങ്ങളില്ലാതെ അയ്യപ്പന്മാർക്ക് വരാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ പ്രത്യേകം എടുത്തു പറയേണ്ടത് കാലാവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറും. സന്നിധാനത്തേക്ക് വരുന്ന അയ്യപ്പന്മാർക്ക് മഴ ബുദ്ധിമുട്ടുണ്ടാക്കും. സ്വാഭാവികമായിട്ടും അവർ മഴ മാറുന്നത് അവരോടെ കാത്തു നിൽക്കേണ്ടി വരും. മഴ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് തിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റെല്ലാം നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ ഭക്തജനങ്ങളുടെ ഒഴുക്കും, അതായത് 100,000 പേർ ഇവിടേക്ക് എത്തും എന്നൊരു കണക്കുകളിൽ തന്നെയാണ് അധികൃതർ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. നിലവിൽ പ്രതികൂല കാലാവസ്ഥ മാത്രമാണ് ഒരു തിരിച്ചടിയായി നിൽക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ അന്ത്യശാസനം നടപ്പാക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി. December 25 മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഉത്തരവുണ്ടെങ്കിലും വിമതർ പഴയ നിലപാടിൽ തന്നെയാണ്. അതേസമയം ഏകീകൃത കുർബാന 25 മുതൽ അർപ്പിച്ചില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വിമത വൈദികരുമായി ഈ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നവമി, വെരി ഗുഡ് മോർണിംഗ്. 25 മുതൽ ഇങ്ങനെ ഏകീകൃത കുർബാന നടപ്പാക്കി തുടങ്ങണമെന്ന അന്ത്യശാസനമാണ് മുന്നിലുള്ളത്. ക്രിസ്മസിന് മുന്നിലുള്ള 7 ദിവസം മാത്രമാണ് നടപ്പാക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്താൻ ബാക്കിയുള്ളത്. എന്ത് പ്രതീക്ഷിക്കണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി. 25-ാം തീയതി ക്രിസ്മസ് ആണ്. ആ ദിവസമെങ്കിലും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ വിമത വിഭാഗവുമായി ഒരു ചർച്ച നടത്തി ഇതിലൊരു ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് ഉൾപ്പെടെ വലിയ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്ക് തന്നെ വത്തിക്കാന്റെ പ്രതിനിധിയൊക്കെ വന്ന സമയത്തും അവിടെ വിമത വിഭാഗവുമായി വലിയ ഒരു തർക്കം നിലനിൽക്കുകയും പള്ളി വീണ്ടും അടച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകുകയും ചെയ്തു. എന്തായാലും പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചുമതല എടുത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളോടായി അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം ഈ ഒരു പ്രശ്നം പരിഹരിക്കും. മാർപ്പാപ്പയ്ക്ക് വളരെ അധികം വിഷമമുണ്ട്. ഇവിടുത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പള്ളി അടച്ചിടുന്നത് വരെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പോകുന്നതിൽ അദ്ദേഹത്തിനും വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് ഇത് ഉടൻ തന്നെ ഒരു പരിഹാരമുണ്ടാക്കി എന്തായാലും ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയും ഒപ്പം തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ അടക്കം മാധ്യമങ്ങളോടായി പറഞ്ഞത്. എന്തായാലും 25-ാം തീയതിയാണ് ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അന്നത്തെ ദിവസം തന്നെ ഇത് നടപ്പാക്കുമെന്നാണ് അവരുടെ തീരുമാനം. എന്തായാലും വിമത വിഭാഗവുമായി ഉടൻ ചർച്ച നടത്തും. ഇനിയും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നാൽ അവർക്ക് തക്കതായിട്ടുള്ള താക്കീത് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനവും രഞ്ജിനി. യെസ്, അതുതന്നെയാണ്. കടുത്ത നടപടികളിലേക്ക് ഒരു പക്ഷേ കടന്നേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ വിമത വിഭാഗം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിമത വിഭാഗവുമായി വത്തിക്കാൻ പ്രതിനിധി സിറിൽ വാസിൽ ഈ 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചർച്ച നടത്തുമെന്ന പ്രതീക്ഷയും മുന്നിൽ നിൽക്കുന്നുണ്ട്. നവമിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയും നവമി, ആ വിശദാംശങ്ങൾ കൂടി വേണം. എറണാകുളം കമ്മട്ടിപ്പാടത്ത് 52-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്നലെയാണ് അസം സ്വദേശിയായ ഫിർദൌസ് പിടിയിലായത്. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നവമി തന്നെ തുടരുന്നുണ്ട്. നവമി, ആദ്യം തന്നെ
ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഗുരുതര പരിക്കുകളാണ് എന്ന് മനസ്സിലാക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ. എന്താണ് അതുമായി ബന്ധപ്പെട്ട സാഹചര്യം? അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് അടക്കം കടക്കാം. രഞ്ജിനി, കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ഇപ്പോഴെന്തായാലും 52-കാരിയുടെ നില ഗുരുതരമല്ല, അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജനറൽ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നമെല്ലാം മാറിയിട്ടുണ്ട്. ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ, ഇന്ന് ഞായറാഴ്ച കോടതിയില്ലാത്തതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. റിമാൻഡിലേക്ക് പോകാനാണ്. പിന്നീട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും നടത്തുക. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. 13-ാം തീയതി നടന്ന സംഭവമായിരുന്നു. ഈ കമ്മട്ടിപ്പാടത്ത് ചതുപ്പ്, അതായത് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഒരു ചതുപ്പിലാണ് ഈ യുവതിയുടെ നില, അതായത് മോശമായിട്ടുള്ള രീതിയിൽ രണ്ടു പേർ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിൽ നിന്നും യുവതിയുടെ മൊഴിയെടുത്തു. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ താൻ ഗുരുതരമായിട്ടൊരു പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തു വന്നത്. ഇത് ആ പ്രദേശത്തെ CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് അസം സ്വദേശിയായ ഫിർദോസിനെ അറസ്റ്റ് ചെയ്യുന്നത്. സംഭവം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത്. ആലുവ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ കുറച്ചധികം നാളായി ഈ 53-കാരി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ അസം സ്വദേശിയെ പരിചയപ്പെടുന്നത്. ഈ ഡ്യൂട്ടി കഴിഞ്ഞ്, ജോലി കഴിഞ്ഞ് തിരിച്ച് ആലുവയിലേക്ക് പോകണം. ഇവർ ആലപ്പുഴ സ്വദേശിയാണ്. ആലുവയിലേക്ക് പോകണമെന്ന് പറയുകയുണ്ടായി. ഉടൻ തന്നെ ആ സ്റ്റേഷനിൽ നിന്നും മെട്രോയിലേക്ക് കയറ്റിവിടാമെന്ന് പറഞ്ഞാണ് ഓട്ടോയിലേക്ക് ഈ 53-കാരിയെ കയറ്റുന്നത്. അതിനുശേഷം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയ ശേഷം അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് മെട്രോയിലേക്ക് പോകാമെന്ന് പറയുകയും ഇവരെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ഇത് വിശ്വസിച്ചാണ് ഈ ഫിർദോസിനൊപ്പം ഈ 53-കാരി നടന്നു നീങ്ങിയത്. ഉടൻ തന്നെ ആളൊഴിഞ്ഞ ഒരു ചതുപ്പ് പ്രദേശം നോക്കിയാണ് ഇവരെ ആക്രമിച്ചത്. ഏതായാലും ഏകദേശം 3 മണിക്കൂറോളം ഇവർ ഗുരുതര പീഡനത്തിനിരയായി എന്നാണ് പോലീസിന് നൽകിയ മൊഴി. പിന്നീട് ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അസം സ്വദേശി ഫിർദോസിനെ പിടിയിലാകുന്നത്. ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ഫിർദോസിനെ മുൻപ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങി ഏതാനും ദിവസങ്ങളാകുകയായിരുന്നു. എന്തായാലും കേരളത്തിൽ കുറച്ചധികം നാളായി ഫിർദോസ് കേരളത്തിലുണ്ട്, ചെറിയ ജോലികളൊക്കെ ചെയ്തു വരുന്ന ഒരാളാണ്. എന്തായാലും ഈ ലഹരി ഉൾപ്പെടെയുള്ള ലഹരി ഇടപാട് കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായ ഒരു വ്യക്തി ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇനി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. നമ്മി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആ സ്ത്രീയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. നിലവിൽ തൃപ്തികരമാണ് ആരോഗ്യനില എന്നറിഞ്ഞതിൽ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് രാവിലെ വരുന്നത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, കൊച്ചി ചേരനെല്ലൂരിൽ അർദ്ധരാത്രി കടയിൽ കയറി വെട്ടുകത്തിയുമായി ഗുണ്ടാ നേതാവിന്റെ പരാക്രമം. ചേരനെല്ലൂരിലെ ബേക്കറി ഉടമ ബഷീറിനാണ് മർദ്ദനമേറ്റത്. ബഷീറിന്റെ ഭാര്യ ഹസീനയെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമം നടന്നു. 40-ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃശൂർ സ്വദേശി ഹരീഷ് കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 11:30 ചേരാനെല്ലൂരിലെ തിയ ബേക്കറിയിലാണ് വെട്ടുകത്തിയുമായി ഹരീഷും കൂട്ടാളിയും എത്തിയത്. ബേക്കറി ഉടമ ബഷീറിന്റെ മകൻ ഷിനാഫ് എവിടെയെന്ന് ചോദിച്ച് ആക്രോശിച്ചുകൊണ്ടെത്തിയ ഹരീഷ് പിന്നീട് കാട്ടിയ പരാക്രമമാണിത്. മകനെ കിട്ടാത്ത ദേഷ്യത്തിന് ബേക്കറി ഉടമ ബഷീറിനെ ക്രൂരമായി ആക്രമിച്ചു. പിന്നീട് ബേക്കറിക്കുള്ളിൽ കയറി സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു. ഭാര്യ ഹസീനയെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി. അവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ക്രൂരമായി മർദ്ദനമേറ്റ ബഷീർ സംഭവസ്ഥലത്ത് തന്നെ ബോധരഹിതനായി. ബേക്കറിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളിൽ എത്രത്തോളം ഭയാനകമാണ് അവസ്ഥയെന്ന് മനസ്സിലാകും. അക്രമിയായ ഹരീഷും കൂട്ടാളിയും സ്ഥലം വിട്ട ശേഷം ഉടൻ തന്നെ ബഷീറിനെയും ഭാര്യയെയും
ആശുപത്രിയിൽ എത്തിച്ചു. ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ബഷീർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ ചായ കുടിക്കാനെത്തിയ ഹരീഷ് സമീപത്തിരുന്ന മറ്റൊരു സംഘത്തിന്റെ ദേഹത്തേക്ക് തിളച്ച ചായ ഒഴിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇത് ബേക്കറി ഉടമയുടെ മകൻ ഷിനാഫ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പകയാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ തൃശൂർ കാട്ടൂരിലെ ഗുണ്ട നേതാവായ ഹരീഷിനും സുഹൃത്തിനുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. 40 കേസുകളിൽ പ്രതിയാണ് ഹരീഷ് എന്നാണ് വിവരം. നേരത്തെ ഇയാളെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. തുടർന്ന് ജയിൽ മോചിതനായ ശേഷം ചേരാനെല്ലൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. News 18 Kochi. ആലപ്പുഴ ചേർത്തലയിൽ മദ്യപിച്ച വണ്ടിയോടിച്ച യുവാവ് വിവിധ വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. ചേർത്തല പൂച്ചാക്കൽ റോഡിൽ അരൂക്കുറ്റി ഭാഗത്ത് വെച്ച് അമിത വേഗതയിലെത്തിയ കാർ 10 ഇടിച്ചത്. 11 പേർക്ക് പരിക്കേറ്റു. നിർത്താതെ പോയ കാർ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടിച്ചെടുത്തത്. വൈക്കം ഉദയനാപുരം സ്വദേശി ദീപനാണ് പിടിയിലായത്. ഉച്ചയ്ക്ക് 11:30 to 12:30 വരെയായിരുന്നു നാടിന് വിറപ്പിച്ച കാറോട്ടം. അരൂരിൽ വെച്ച ദീപന്റെ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അരൂക്കുറ്റി റൂട്ടിലേക്ക് കടക്കുകയായിരുന്നു. വിവരം പൂച്ചാക്കൽ പോലീസിന് ലഭ്യമായതോടെ സ്റ്റേഷന് മുന്നിൽ വാഹനം കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് തയ്യാറായി നിന്നു. എന്നാൽ പോലീസിനു നേരെ പാഞ്ഞെടുത്ത കാർ നിർത്താതെ കടന്നുപോയി. തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. പോലീസ് പിന്നാലെ പിന്തുടർന്നെങ്കിലും ആളുകളെയും വാഹനങ്ങളെയും ഇടിച്ചിട്ട് കാർ മുന്നോട്ട് കുതിച്ചു. 8 വാഹനങ്ങളും 2 ഒരു ഓട്ടോയും ഇതിനിടയിൽ ഇടിച്ചു വീഴ്ത്തി. 11 പേർക്കാണ് പരിക്ക്. തവണക്കടവ് പള്ളിച്ചന്ത വഴി ചേർത്തല റൂട്ടിലേക്ക് കടന്ന വാഹനം തണ്ണീർമുക്കം റോഡിൽ വാരനാട് കവലയ്ക്ക് സമീപം മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ദീപൻ നായർ പോലീസിനെയും നാട്ടുകാരെയും വീണ്ടും ഉപദ്രവിച്ചു. ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴടക്കിയത്. അപകടത്തിൽ പരിക്കേറ്റ 3 ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അരൂരിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായാണ് വിവരം. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. News 18 ആലപ്പുഴ. പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. 2 പ്രതികൾ 3 യോഗം ചേർന്നുവെന്ന് പോലീസ്. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. അതേസമയം മുഖ്യ ആസൂത്രകൻ ലലിത്സായുടേത് തീവ്ര നിലപാടുകളുള്ള എഴുത്തുകളെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേർന്ന. സുവി, ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കൃത്യമായ ആസൂത്രണം ഗൂഢാലോചനയും ഒക്കെ ഉണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണല്ലേ ഈ ഒരു ഘട്ടത്തിലും പുറത്തുവരുന്നത്? തീർച്ചയായും രഞ്ജിനി, ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുടെ പഴക്കമുള്ള തരത്തിലുള്ള ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു എന്നത് സംബന്ധിച്ച മൊഴികളും തെളിവുകളുമാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പാർലമെന്റ് അതിക്രമ കേസിൽ വലിയ തോതിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുമാവത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 3 പ്രതികൾ യോഗം ചേർന്നിരിക്കുന്നത്. അത് ഡൽഹി, ഗുരുഗ്രാം, അതുപോലെ തന്നെ മൈസൂർ എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. ഈ മനോരഞ്ജന്റെ സ്ഥലമാണ് മൈസൂർ. അതുപോലെ ഗുരുഗ്രാം വിശാൽ സാഗറിന്റെ നേതൃത്വത്തിലാണ് ഗുരുഗ്രാമിൽ യോഗം ചേർന്നത് എന്നും പറയുന്നു. ഇതിനിടയിലെല്ലാം തന്നെ ഇവർ ഈ ഏത് തരത്തിലുള്ള, അതായത് സർക്കാരിന്റെ വിവിധ നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു ഈ പ്രതികളുടെ കാരണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അവസാന ഘട്ടത്തിലാണ് പാർലമെന്റ് അതിക്രമത്തിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതികൾ എത്തിയത് എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒപ്പം ഈ സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ ലളിച മുഖ്യ ആസൂത്രകനായ ലളിതയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുമായി ലളിച ഏതെല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എഴുതിയ എഴുത്തുകളുമാണ് പരിശോധനയ്ക്ക് വരുന്നത്. ഏറ്റവും തീവ്രമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്ന എഴുത്തുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എഴുത്തുകളെല്ലാം തന്നെ തീവ്ര സ്വഭാവമുള്ളതാണെന്നും ഡൽഹി സ്പെഷ്യൽ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് രഞ്ജിനി. യെസ്, സുവി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, വയനാട് കല്ലൂർകുന്നിലും കടുവ സാന്നിധ്യം. പ്രദേശവാസിയായ വാഗയിൽ സന്തോഷിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. വാഗേരി കൂടല്ലൂരിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. കാൽപ്പാടുകളുടെ പരിശോധനയിൽ വാഗേരിയിലെ കടുവയല്ല ഇതെന്ന് സ്ഥിരീകരിച്ചു. വാഗേരിയിൽ ക്ഷീരകർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം ഒരാഴ്ച പിന്നിട്ടു. ജിൻസ് തോട്ടുംകര വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ്, വീണ്ടും ഈ പ്രദേശം ആശങ്കയിലേക്ക് കടക്കുകയാണ്. മറ്റൊരു കടുവ സാന്നിധ്യം കൂടെ മേഖലയിലുണ്ടാകുന്നു. പശുവിനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലെ കടക്കം കാര്യങ്ങൾ കടക്കുന്നു. ഈ കർഷകനെ ആക്രമിച്ച കടുവയെ പിടിക്കാനുള്ള ആ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം. രഞ്ജിനി, ഇന്നലെ രാത്രി 12 മണിക്കാണ് കല്ലൂർ കുന്നിൽ ഈ കടുവി എത്തുന്നത്. ഇവിടെ എത്തിയ കടുവ വാഗയിൽ സന്തോഷിന്റെ പശുവിനെ ആക്രമിക്കുകയായിരുന്നു. ഈ കടുവ മൃഗത്തെ അല്പദൂരം വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഉടനെ തന്നെ ഈ വീട്ടുകാർ ഇത് കാണുകയും ബഹളം വെച്ചതോടെ കടുവ ഓടിമറിയുകയുമായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കടുവയെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ ആഴ്ച കടുവയുടെ ആക്രമണത്തിൽ യുവാവിന്റെ ജീവൻ നഷ്ടമായ വാഗേരി കടൂരിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശമുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. കാൽപ്പാടുകളുടെ പരിശോധനയിൽ ഈ വാഗേരിയിലെ ആളക്കുല്ലി കടുവയല്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടോ എന്ന ഭീതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. അതേസമയം ഈ കൂടല്ലൂർ പ്രദേശത്ത് യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ 8-ാം ദിവസവും ഇന്ന് തുടരും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള RRD സംഘം ഇന്ന് വാഗേരിയിലെത്തും. തിരച്ചിൽ ഒരാഴ്ച പിന്നിട്ട പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്ത് ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അതുപോലെ തന്നെ ഭയരഹിതമായ അന്തരീക്ഷം ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ഈ യോഗത്തിൽ തീരുമാനമായത്. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ 4-ാമത്തെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഈ മാസം 19 വരെ നിരോധനാജ്ഞ നീട്ടിയോടുകൂടെ ആളുകൾ വലിയ ഭീതിയിലാണ്. പ്രദേശവാസികളെല്ലാം തന്നെ വലിയ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ നാട്ടുകാരുമുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ഊർജിത നീക്കത്തിലാണ് വനം വകുപ്പും. ജിൻസ, അപ്പൊ അതിലൊരു വിഷയമായി വരുന്നത്, ഇപ്പോൾ ഇന്നിപ്പോൾ മറ്റൊരിടത്ത് ഈ പ്രദേശത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുന്നു. ഒരു പശുവിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അത് ആദ്യ കടുവയല്ല എന്ന നിഗമനത്തിൽ വനംവകുപ്പ് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ആ കടുവയെ പിടികൂടുന്ന കാര്യത്തിലേക്ക് എന്തെങ്കിലും ധാരണയിലേക്ക് എത്തിയേക്കുമോ? അങ്ങനെയുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? നിലവിൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് തന്നെ വനപാലകർ ഉടനെ ഈ സ്ഥലം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഇവയെ കണ്ടെത്താനായില്ല. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇന്ന് തിരച്ചിൽ നടത്തുമെന്നുള്ള കാര്യമാണ് നിലവിൽ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒന്നിൽ കൂടുതൽ കടുവയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഈ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച സമയത്ത് വാഗേരിയിൽ ആക്രമിക്കപ്പെട്ട ഈ യുവാവിനെ കൊന്ന ഈ കടുവയുടെ അതല്ല എന്നുള്ള കാൽപ്പാടുകൾ അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കടുത്ത ഭീതിയിലും പ്രതിഷേധത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ ഈ കടുവയും പിടികൂടാനുള്ള ഒരു നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിനി, ശരി. മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം നഗരസഭയുടെ നിർമ്മാണത്തിനിടെ MG രാധാകൃഷ്ണന്റെ കുടുംബ വീടിന്റെ ചുറ്റുമതിലും കാർ ഷെഡിന്റെ ഒരു ഭാഗവും പൊളിഞ്ഞു വീണു. തൈക്കാട് MG രാധാകൃഷ്ണൻ റോഡിലെ വീടിനാണ് കേടുപാട് പറ്റിയത്. അശ്രദ്ധമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് പരാതി. വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. തൈക്കാട് ശാസ്താനഗറിലാണ് MG രാധാകൃഷ്ണന്റെ, MG സുകുമാറിന്റെ കുടുംബ വീട്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ MG രാധാകൃഷ്ണ മകൻ ആണ്, അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്. റോഡിലെ നഗരസഭയുടെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണിയാണ്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ വീടിന്റെ ഒരു ഭാഗം, അതായത് കാർ ഷെഡ് ഉൾപ്പെടുന്ന ഭാഗമാണ് പൂർണ്ണമായും ഈ ഓടയ്ക്ക് വേണ്ടി കുഴിയെടുക്കുമ്പോൾ പൂർണ്ണമായും പൊളിഞ്ഞു പോയത്. മതിലും പൊളിഞ്ഞ് ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ആദ്യം തന്നെ ഈ ഒരു പണി നടക്കുമ്പോൾ വീടിന്റെ ഭാഗം പൊളിഞ്ഞു പോകാനിടയുണ്ട് എന്ന തരത്തിലുള്ള പരാതി പറഞ്ഞു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ വീണ്ടും ഈ പണിയിലേക്ക് പോയതാണ് പൊളിയാൻ കാരണം. നോക്കി കുഴിക്കണേ, കുഴിച്ചില്ലെങ്കിൽ അപകടം വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാനും പറഞ്ഞു, രാവിലെ ഞാനാണ് ആദ്യം വന്നത്. അപ്പൊ പറഞ്ഞിരുന്നു അവരെല്ലാം ഓ ശരിയെന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്. പക്ഷെ ഇതെന്ത് പറ്റിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വലിയ സങ്കടമായിപ്പോയി. അവര് പക്ഷെ നന്നാക്കി തരാമെന്ന് പറയുന്നുണ്ട്. നേരത്തെ എന്തോ കുഴിക്കുമ്പോഴും പറഞ്ഞു, അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനും മകളും. ഞങ്ങള് വന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഈ സംഭവം.
ഇത് റീസെന്റ് ആയിട്ട് പണിയത് സാധനമാണിത്. ഇതിപ്പോ ഒരു ആറു മാസം ആയിട്ടില്ല, ഒരു അഞ്ചു മാസം ആയിട്ടുള്ളൂ പണി കംപ്ലീറ്റ് ആയിട്ട്. ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവായ സാധനമാണിത്. ഇത് പഴയ വാളായിരുന്ന മുതല് പൊളിച്ചിട്ട് വൃത്തിയായിട്ട് അടിയിൽ നിന്ന് ഒന്നിന് ചെയ്ത സാധനമാണ്. ഇത് നന്നായിട്ട് അടിയിൽ നിന്ന് ചെയ്ത് ഏകദേശം 55 സെന്റിമീറ്ററോളം വീതിയുള്ള ഒരു പാറകെട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ മേളിൽ കെട്ടി മണ്ണിന്റെ മേളിൽ വരെ അതേ പൊക്കത്തില് മണ്ണിന്റെ പൊക്കത്തില് 55 സെന്റിമീറ്റർ വീതിയിൽ പാറകെട്ടുണ്ടായിരുന്നു. അതിന്റെ മേളിൽ ആണ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിലാണ് മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പൊളിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചതാണ്, ഈ മതിൽ ചെയ്യുന്ന സമയത്ത് ദൈവം നിങ്ങൾ അത് ശ്രദ്ധിക്കണം, ഇത് പുതിയതായിട്ട് കെട്ടിയ മതിലാണ്, മേളിൽ നിന്ന് മണ്ണ് അത്രയും ഇരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ദൈവം നിങ്ങൾ ഈ സാധനം ഈ സൈഡിലെത്തി പൊളിക്കുന്ന സമയത്ത് അകത്ത പാറ പൊളിയാൻ ശ്രമിക്കരുത്, അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ് ഈ പോർഷന്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താണ് അവർ ചെയ്യാൻ തുടങ്ങിയത്. ഉച്ച വരെ നിൽക്കുന്ന സമയത്ത് വരെ അവർ ശ്രദ്ധിച്ച് ചെയ്തു. ഇവിടെ നാളെ പോയതിനു ശേഷമാണ് അവർ ഈ തരത്തിൽ ചെയ്തത്. അതിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇവിടെ സംസാരിച്ചതാണ് അവരോട്. സംസാരിച്ചതിന് ശേഷമാണ് ഈ പണി ഇങ്ങനെ ചെയ്യാവൂന്ന് പറഞ്ഞിട്ട് പോയത്. ശക്തമായി പുലിയുണ്ട്. ആ പഴയ മതിൽ ഉൾപ്പെടെയുള്ള പില്ലർ അവിടെ നിന്ന് പൊളിഞ്ഞ് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ വാട്ടർ ലൈൻ ഉണ്ടായിരുന്നു, അവരോട് പ്രത്യേകം വാട്ടർ ലൈൻ കാണിച്ചു കൊടുത്തതാണ്, ഇവിടെ വാട്ടർ ലൈൻ ഉണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന്. ആ വാട്ടർ ലൈൻ പൊട്ടിച്ചു, ആ പൊട്ടിയതിന്റെ ഭാഗമായിട്ടുള്ള പ്രഷറിലാണ് വെള്ളം എല്ലാം കൂടെ വന്നിട്ട് മണ്ണ് കംപ്ലീറ്റ് അതിന്റെ ഉള്ളിലേക്ക് ഒഴുകി താഴേക്ക് പോയി. ആ മതിൽ അതുകൂടി പൊളിഞ്ഞ് താഴേക്ക് വീഴാണ് ഉണ്ടായത്. കാറൊക്കെ അവിടെ കിടക്കുന്നത്, ആ പോർച്ചിൽ ഒരു കാറുണ്ടായിരുന്നു, കാർ ഷെഡ് പൊളിഞ്ഞ് ഓട് ഉൾപ്പെടെ വന്നിട്ട് അത് നേരെ ഈ ഒരു കാറിന്റെ പുറത്തേക്ക് വീട് ഡാമേജ് ആവുകയാണ് ചെയ്തത്. ഇതാണ് ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയാണ്. അപ്പോൾ തന്നെ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ ഉള്ളവർ പറഞ്ഞു, ഇത് അപകടമാകും, ശ്രദ്ധയോടെ ചെയ്യണം. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അതിന്റെ ഫലമാണ് ഇവിടെ ഈ രീതിയിലുള്ള വലിയ നാശനഷ്ടമുണ്ട്. നമുക്കറിയാം ഈ വീട് പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തുകാർക്ക്, പ്രത്യേകിച്ചും എം ജി ശ്രീകുമാറിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ഒക്കെ കുടുംബ വീടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പ്രശസ്തമായ വീടാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അശ്രദ്ധ, അധികൃതരുടെ അശ്രദ്ധ ഈ ഒരു അപകടമുണ്ടാക്കിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, കടുവാഭീതി നിലനിൽക്കുന്ന വയനാട് വാകേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീര കർഷകർ വൻ പ്രതിസന്ധിയിലാണ്. പശുക്കൾക്ക് തീറ്റ തേടാൻ പുറത്തിറങ്ങാൻ കഴിയാത്തത് പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നുവെന്ന് കർഷകർ പറയുന്നു. നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടല്ലൂർ കവലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിനൊപ്പം വാകേരിയിലെ ക്ഷീര കർഷകർ പാലളന്നിരുന്നത്. ഒരാഴ്ചയായി കർഷകർ സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. കടുവാഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല. പച്ചപ്പുല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെ ബാധിച്ചു. നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ. പച്ചപ്പുല് ഉണ്ടെങ്കിൽ മാത്രമേ അല്പം പാല് കിട്ടുവാൻ സാധ്യതയുള്ളൂ. ഈ വൈക്കോലും കാൽത്തീറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് പിന്നെ സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ തൊഴുത്തിനൊന്നും ഞങ്ങൾ എത്താറില്ല, തൊഴുത്തിൽ ബന്ധിച്ച് വെച്ചിരിക്കുക പശുവിന്. അതുകൊണ്ട് ഈ കറബോണ്ടാണ് ഞങ്ങൾ മൊത്തം. അപ്പോൾ ഈ രാവിലെ 10 ലിറ്റർ പാലടക്കും, വൈകുന്നേരത്തിൻ്റെ 6 ലിറ്റർ പാലടക്കും. ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങനൊന്നും കഴിഞ്ഞു പോകുന്ന മാത്രമേ. വാകേരിയിലെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിക്കൊപ്പം ക്ഷീരമേഖലയിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ്. കാടിറങ്ങി മനുഷ്യനെ ആക്രമിച്ച കടുവയുടെ വിളയാട്ടം സാധാരണക്കാരായ ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 വയനാട്. കാർ അടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ പ്രിയ സിംഗ്, മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകനെതിരെയാണ് പരാതി. പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാട്ടുന്നതായും പ്രിയ സിംഗ് ആരോപിച്ചു. മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD അനിൽ ഗൈക്വാദിന്റെ മകൻ അശ്വജിത് ഗൈക്വാദിനെതിരെയാണ് പ്രിയ സിംഗ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. December 11 സംഭവമെന്ന് പരാതിയിൽ പറയുന്നു. അശ്വജിത് തന്റെ കാമുകനാണെന്നാണ് യുവതിയുടെ അവകാശവാദം. പുലർച്ചെ 4:30 യുവാവ് വിളിച്ചതനുസരിച്ചാണ് കാണാൻ പോയത്. എന്നാൽ അശ്വജിത് അവഹേളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു. മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടു. ഇതിനു പിന്നാലെ അശ്വജിത്തും സുഹൃത്തും കാറിൽ കയറി തന്റെ ഫോണും ബാഗും എടുക്കാനായി കാറിനടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ദേഹത്തുകൂടി കാർ ഓടിച്ചു കയറ്റാനാണ് അശ്വജിത് ഡ്രൈവറോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ കാലിന് മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റിയെന്നും പ്രിയ സിംഗിന്റെ പരാതിയിൽ പറയുന്നു. അക്രമത്തിൽ വലത് കാലിന് പൊട്ടലുണ്ടായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിൽ കമ്പിയിട്ടു. മർദ്ദനത്തിൽ ദേഹമാസകലം മുറിവേറ്റു. കൈകളിലും പുറത്തും വയറിലും ഉൾപ്പെടെ പരിക്കുകളുണ്ടെന്നും ആദ്യം പരാതി നൽകിയപ്പോൾ പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്നും പ്രിയ സിംഗ് ആരോപിക്കുന്നു. പരാതി നൽകാതിരിക്കാൻ അശ്വജിത്തും സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവം ചിത്രങ്ങൾ സഹിതം ഇവർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. അശ്വജിത്ത് അടക്കം 3 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.
ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ലെന്ന ആരോപണം തെറ്റാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇൻസ്റ്റാഗ്രാമിൽ 10 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ് പ്രിയാ സിംഗ്. കഴിഞ്ഞ 4.5 വർഷമായി അശുചിത്വമായി അടുപ്പമുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രിയ തന്റെ സുഹൃത്ത് മാത്രമാണെന്നും കാമുകിയല്ലെന്നും അശുചിത് പറയുന്നു. സംഭവ സമയം പ്രിയ മദ്യപിച്ചാണ് ഹോട്ടലിലേക്ക് വന്നതെന്നും ഇയാൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചവർണ തത്തയെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച് പണം തട്ടിയയാൾ പിടിയിൽ. തിരുവനന്തപുരം വടശ്ശേരി കോണത്ത് ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തത്തയുടെ ഫോട്ടോ സഹിതം പരസ്യം നൽകി ലക്ഷങ്ങൾ തട്ടിയ നിവിൻ ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. വീട്ടിൽ വളർത്താൻ പറ്റിയ പഞ്ചവർണ തത്തയെ വിൽപ്പനയ്ക്കുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് പണം തട്ടി മുങ്ങിയെന്ന വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെ തമിഴ്നാട്ടിൽ നിന്നാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പഞ്ചവർണ തത്തകളെ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നിവിൻ കബളിപ്പിച്ചതായി പരാതിയുണ്ട്. ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായും പഞ്ചവർണ തത്തകൾ വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ്. 3.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന കരാറാക്കി പലരിൽ നിന്നായി പണം വാങ്ങി. തുടർന്ന് റിയാസിന്റെ വിവരം ഇല്ലാതായതോടെ ഇരുമ്പിളിയം സ്വദേശി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പരാതിക്കാരനായ യുവാവ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആളുകൾ റിയാസിന്റെ ചതിക്ക് ഇരയായതായി മനസ്സിലായി. ഇതോടെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. സമാന സ്വഭാവമുള്ള എല്ലാ പരാതികളും ഒറ്റ കേസായി രജിസ്റ്റർ ചെയ്താണ് പോലീസ് അന്വേഷണം. പരാതിക്കാരനായ ഇരുമ്പിളിയം സ്വദേശിയിൽ നിന്ന് 2 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. പരാതിക്കാരനും സുഹൃത്തുക്കളും തന്ത്രപൂർവ്വം നടത്തിയ നീക്കത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചു. നിരവധി പേരെ തട്ടിപ്പിനിരയാക്കി മുങ്ങിയ ചരിത്രമുള്ള നിവിന്റെ പേരിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18, തിരൂർ. അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. രാവിലെ 9 ബിലാൽ ബിൻ റബാഖ് പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഖബറടക്കം. ബന്ധുക്കൾക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രമായി ചടങ്ങുകൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് നവാഫിന്റെ വിയോഗത്തിൽ കുവൈറ്റിൽ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾ 3 ദിവസത്തേക്ക് അടച്ചിടും. ബുധനാഴ്ച ഔദ്യോഗിക പ്രവർത്തികൾ പുനരാരംഭിക്കും. ദുഃഖാചരണ വേളയിൽ ഓഫീസുകളിൽ പതാകകൾ പകുതി താഴ്ത്തിക്കിട്ടും. പ്രഭാതകേളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.